നമ്മുടെ രാജ്യത്ത് ഒരുപാട് പെൻഷൻ പദ്ധതികൾ അവൈലബിൾ ആണ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന പെൻഷൻ പദ്ധതികളുണ്ട്, പ്രൈവറ്റ് കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന പെൻഷൻ പദ്ധതികളുണ്ട്. ഏതാണ് ഏറ്റവും മികച്ച പെൻഷൻ പദ്ധതി എന്നുള്ള ഒരു ചോദ്യത്തിന് നമുക്കൊരു ആൻസർ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൻഷൻ പദ്ധതികൾ പലപ്പോഴും ഓരോ വ്യക്തികളുടെ ആവശ്യങ്ങളനുസരിച്ച് അവരുടെ റിട്ടയർമെൻറ്റ് ഗോൾസിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചിലർക്ക് ഒരുപാട് പൈസ വേണമെന്നായിരിക്കും, ചിലർക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കും പെൻഷൻ കാല പദ്ധതി, ചിലർക്ക് വിശ്രമ ജീവിതമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്ക് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പെൻഷൻ പദ്ധതികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് പെൻഷൻ പദ്ധതികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം അത് കുറച്ചുകൂടെ മ്യൂച്വൽ ഫണ്ടൊക്കെ ലിങ്ക്ഡ് ആയതുകൊണ്ട് ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതിനകത്തൊരു റിസ്ക് ഇൻവോൾവ് ആണ്. നേരെ മറിച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, റിട്ടേൺസ് കുറച്ച് കുറഞ്ഞാലും ഒരു മികച്ച പെൻഷൻ പദ്ധതി നോക്കുന്ന ഒരാളുകളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ NPS എന്ന് പറയുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ അത്രയും തന്നെ ഒരു ആവറേജ് പെർഫോമൻസ് തരാനായിട്ട് ഈ ഒരു പെൻഷൻ പദ്ധതിക്ക് പറ്റും. മാത്രമല്ല മറ്റ് പെൻഷൻ സ്കീമുകളെ പോലെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതും NPS പെൻഷൻ പദ്ധതിയെ മറ്റ് പെൻഷൻ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. അപ്പോൾ ഈ ഒരു പെൻഷൻ പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫിൻടോക്സ്, ദിസ് ഈസ് അലക്സ് ജേക്കബ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിൽ 2003 സർക്കാർ ജീവനക്കാർക്കായിട്ട് ഈ ഒരു പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത്. പക്ഷേ 2009 അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയായിരുന്നു. പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവാസികൾക്കായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്കും ഈ ഒരു സ്കീമിനകത്ത് നിക്ഷേപിക്കാം എന്നുള്ളതാണ് NPSൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന് ഇത് ഏകദേശം 1.3 crore അംഗങ്ങളുള്ള 400,000 crore ആസ്തിയുള്ള ഒരു പെൻഷൻ സ്കീമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്കീം ആർക്കാണ് ഏറ്റവും കൂടുതൽ യോജിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത എന്നാൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു റിട്ടേൺസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന പെൻഷൻ കാല പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു NPS എന്ന് പറയുന്ന ഒരു പെൻഷൻ പദ്ധതി. അതായത് ഈ പെൻഷൻ പദ്ധതികളുടെ ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ കമ്പയർ ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നിക്ഷേപ രീതികളിൽ മാറ്റങ്ങൾ വരുത്തുക, ഇതൊന്നും ചെയ്യാനായിട്ട് അറിയില്ലാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി സമയമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു സ്കീമെന്ന് പറയുന്നത് ഈ ഒരു NPS പദ്ധതി തന്നെയാണ്. NPS എന്ന് പറയുന്ന ഈ ഒരു പെൻഷൻ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള നികുതി ഇളവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്തും നമുക്ക് നികുതി ഇളവ് കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റ് പെൻഷൻ ഫണ്ടുകളിൽ നിന്ന് NPSനെ പ്രത്യേകതയുള്ളതാക്കുന്നു. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക്, കാരണം ഇതൊരു പെൻഷൻ ഫണ്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം 60 വയസ്സാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനുമുമ്പ് യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഇതിനകത്ത് നിക്ഷേപിച്ചൊരു പൈസ പിൻവലിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന ഒരു സാഹചര്യത്തിൽ, അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ റീസൺ കാണിച്ചുകൊണ്ട് നിങ്ങൾ നിക്ഷേപിച്ചതിൻ്റെ 25% മാത്രം 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാമെന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. അല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് 60 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം. 60 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് 60 വയസ്സിൽ നിക്ഷേപം തിരിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് 65 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 65 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിനകത്തുനിന്നുള്ള നിക്ഷേപം നിങ്ങൾക്ക് പിൻവലിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും മുഴുവനായിട്ടും നിങ്ങൾക്ക് പിൻവലിക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾ നിക്ഷേപിച്ചതിൻ്റെ 60% മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു NPS പദ്ധതിയിൽ നിന്ന് മൊത്തമായിട്ട് ഒരു തുകയായിട്ട് പിൻവലിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള 40% നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു ആന്വിറ്റി പ്ലാനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ റൂളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 60% നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാം. ബാക്കിയുള്ള 40% നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ, ഏതെങ്കിലും ഒരു ആന്വിറ്റി പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പെൻഷൻ പോലെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആ ഒരു പെൻഷൻ കിട്ടും. മാത്രമല്ല, ഇനി ഈ ഒരു പെൻഷൻ തുക എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണെങ്കിൽ നമ്മൾ FD RD പോലെയുള്ള ഡെപ്പോസിറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ TDS കൊടുക്കാറുണ്ട്, ടാക്സ് ഡിഡക്റ്റബിൾ അറ്റ് സോഴ്സ്. അപ്പോൾ ആ ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം മറ്റ് ഇൻകങ്ങളും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങളൊരു ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും 10% ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അല്ലാത്ത പക്ഷം അതൊരു ചെറിയ എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട. അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് കംപ്ലീറ്റ്ലി ഒരു ടാക്സ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് NPS പദ്ധതിയുടെ പ്രത്യേകത.
ഇനി ആർക്കാണ് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്? 18 വയസ്സിനും 65 വയസ്സിനും പ്രായം ഇടയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ ഒരു പദ്ധതിയിൽ ഭാഗമാവാനായിട്ട് പറ്റും. അതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത്, നിങ്ങൾക്ക് പ്രൂഫായിട്ട് വേണ്ടത് നിങ്ങളുടെ KYC ഡോക്യുമെൻറ്റ്സ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ട് രീതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ഈ ഒരു സ്കീമിനകത്ത് ജോയിൻ ചെയ്യാം. ഓൺലൈനായിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ NSDL വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് പാൻ കാർഡ് നമ്പർ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ ഐഡിയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുകയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അക്കൗണ്ടിലേക്ക് പൈസ ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഓൺലൈനായിട്ട് ഈ ഒരു പദ്ധതിയിലേക്ക് പൈസ കൈമാറ്റം ചെയ്യുക എന്നുള്ളത്. ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പെൻഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്കുകൾ വഴിയോ പൊതുമേഖലാ ബാങ്കുകളോ പ്രൈവറ്റ് ബാങ്കുകളോ വഴി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് ഈ ഒരു പദ്ധതികളെ ഭാഗമാവാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ നേരെ ഇത്തരം ബാങ്കുകളുടെ ബ്രാഞ്ചുകളിലോ പോസ്റ്റ് ഓഫീസിലോ നിങ്ങൾ നേരിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് NPS ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാവാനായിട്ട് പറ്റും. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്ന ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ലാഭം കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ്. ഓഫ്ലൈനായിട്ട് തുടങ്ങിയതുകൊണ്ട് കുഴപ്പമില്ല, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നതിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു സ്കീം തന്നെയാണ് NPS സ്കീം എന്ന് പറയുന്നത്. NPS സ്കീമിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് രണ്ട് ടൈപ്പ് അക്കൗണ്ടുകളുണ്ട്. ഒന്ന് Tier 1 അക്കൗണ്ടും ഒന്ന് Tier 2 അക്കൗണ്ടും. Tier 1 അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമായ പെൻഷൻ അക്കൗണ്ടാണ്. ഇതിനകത്തുനിന്ന് പൈസ പിൻവലിക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മളൊരു പൈസ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 60 വയസ്സാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു എമൗണ്ട് പിൻവലിക്കാനായിട്ട് പറ്റുന്നത്. ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ, മക്കളുടെ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇതിനകത്ത് നിക്ഷേപിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്കോ വരുന്ന മെഡിക്കൽ എമർജൻസി പോലെയുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പൈസ പിൻവലിക്കാനായിട്ട് പറ്റും. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് നിക്ഷേപിച്ചതിൻ്റെ 25% മാത്രം 3 വർഷങ്ങൾക്ക് ശേഷം പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഈ Tier 1 അക്കൗണ്ടിലുള്ളൂ. Tier 2 അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതൊരു ഓപ്ഷണൽ അക്കൗണ്ടാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കേണ്ട. നിങ്ങൾക്ക് കൂടുതൽ പൈസ നിക്ഷേപമായിട്ട് ഈ ഒരു സ്കീമിനകത്തേക്ക് മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കേണ്ട ഒരു അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ Tier 2 അക്കൗണ്ട് എടുക്കുന്നത് പൊതുവേ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ അത്രയും ഡെപ്തായിട്ട് ഈ ഒരു വീഡിയോയിൽ Tier 2 അക്കൗണ്ടുകളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി ഒരു NPS പദ്ധതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 4 സ്കീമുകളാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, സ്കീം ഇ എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻസ്ട്രുമെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഓഹരികളാണ്. അപ്പോൾ ഓഹരി വിപണിയിലാണ് ഇതിനകത്ത് ഒരു സ്കീമിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്കീം ജി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ് സെക്യൂരിറ്റിയിൽ, സർക്കാരിനുണ്ടാവുന്ന കടങ്ങളിൽ നിക്ഷേപിക്കുന്നതാണ് സ്കീം ജി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കോർപ്പറേറ്റ് ബോണ്ട്സ് ആണ് സ്കീം സി എന്ന് പറയുന്നത്. അതായത് കോർപ്പറേറ്റ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതാണ് സ്കീം സി. സ്കീം എ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് അല്ലെങ്കിൽ റിറ്റ്, ഇതിനെപ്പറ്റി നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്ത സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ മുകളിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റിറ്റ് എന്ന് മനസ്സിലാക്കാം. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, AIF അങ്ങനെയൊക്കെയുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്കീം എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരിക്കലും പൂർണ്ണമായിട്ട് മുഴുവൻ പൈസയും ഒരു പർട്ടിക്കുലർ സ്കീമിൽ മാത്രമായിട്ട് നിക്ഷേപിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഇതിനകത്ത് നിന്ന് മൾട്ടിപ്പിൾ സ്കീമുകൾ തിരഞ്ഞെടുത്തിരിക്കണം. പക്ഷേ ആ തിരഞ്ഞെടുക്കുന്ന സ്കീമുകളിൽ നമ്മൾ കൊടുക്കുന്ന അലോക്കേഷൻ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് 70% ഇക്വിറ്റി ഇൻസ്ട്രുമെൻസിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്കീം ഇക്ക് കൊടുക്കുന്ന അലോക്കേഷൻ എന്ന് പറയുന്നത് 70%, ബാക്കിയുള്ള സ്കീമുകളെല്ലാം 10% എന്നൊരു നിരക്കിൽ ഞാൻ കൊടുത്താൽ എൻ്റെ മൊത്തം ആ ഒരു അലോക്കേഷൻ എന്ന് പറയുന്നത് 100%. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം, ആ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വെയിറ്റേജ് കൊടുക്കേണ്ടതെന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് NPS പെൻഷൻ പദ്ധതിയുടെ പ്രത്യേകത.
NPS പദ്ധതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫണ്ട് മാനേജേഴ്സ് ആണ് വരുന്നത്. ഫണ്ട് മാനേജേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ കമ്പനികളാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ICICI ഉണ്ട്, കൊഡാക്ക് ഉണ്ട്, SBI ഉണ്ട്, HDFC ഉണ്ട്, LIC ഉണ്ട്. അങ്ങനെ ഒരുപാട് പെൻഷൻ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര അലോക്കേഷൻ വേണം എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് അറിവില്ലാത്ത ആളുകളും ഒരുപാട് പേരുണ്ടാകും. ഇതിൽ ഞാൻ എത്ര കൊടുക്കണമെന്ന് അറിയില്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ആക്റ്റീവ് ചോയ്സ് അല്ലെങ്കിൽ ഓട്ടോ ചോയ്സ് എന്ന് പറയും. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും തന്നെ അറിയില്ല. ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെതായ ഒരു രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോട്ടെ, എനിക്ക് പെൻഷൻ മാത്രം ലഭിച്ചാൽ മതി എന്നുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ചോയ്സ് തിരഞ്ഞെടുക്കാം. അല്ല, നിക്ഷേപത്തിനെ പറ്റി കുറച്ചൊക്കെ ഒരു അറിവുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ചോയ്സ് ആണ്. കാരണം ആക്റ്റീവ് ചോയ്സിനകത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ ഓഹരികളിൽ നിക്ഷേപിക്കുന്നതിൻ്റെയും ഗവൺമെൻറ് ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിൻ്റെയൊക്കെ പെർസെൻറ്റേജുകൾ മാറ്റിക്കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എന്നിരുന്നാലും ഞാൻ രണ്ട് ഓപ്ഷനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതിനെപ്പറ്റി വലിയൊരു അറിവില്ലാത്ത അല്ലെങ്കിൽ ഇതിനുവേണ്ടി സമയം കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകൾക്കുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന മൂന്ന് ഓപ്ഷൻസാണ് അങ്ങനെയുള്ള ആളുകൾക്ക്. ഒന്ന് അഗ്രസീവ് ലൈഫ് സൈക്കിൾ ഫണ്ട് എന്ന് പറയുന്ന LC 75, മോഡറേറ്റ് ലൈഫ് സൈക്കിൾ ഫണ്ട് എന്ന് പറയുന്ന LC 50, കൺസർവേറ്റീവ് ലൈഫ് സൈക്കിൾ ഫണ്ട് എന്ന് പറയുന്ന LC 25. അങ്ങനെയുള്ള മൂന്ന് ഓപ്ഷൻസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ മൂന്ന് ഓപ്ഷൻസിലും വ്യത്യാസം എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണോ നിങ്ങൾക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാനായിട്ട് താല്പര്യം, എത്രത്തോളം റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. 35 വയസ്സിൽ താഴെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ 35 വയസ്സിലാണ് നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റി അലോക്കേഷൻ എന്ന് പറയുന്നത് 75% ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടേബിളാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ എന്ന് പറയുന്ന ആ ഒരു കോളം നോക്കിക്കഴിഞ്ഞാൽ 35 വയസ്സിൽ നമ്മൾ 75% നിക്ഷേപിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഓട്ടോ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കാര്യമൊന്നും അവിടെ ഇല്ല, ഗവൺമെൻറ് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ 35 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഓഹരി വിപണിയിലേക്കുള്ള അലോക്കേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഏകദേശം 55 വയസ്സാകുമ്പോൾ അത് 15% കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഗവൺമെൻറ് തന്നെ നമ്മുടെ ഇക്വിറ്റിയിലുള്ള അലോക്കേഷൻ കുറച്ച് കൊണ്ടുവരികയാണ്. ആ ഒരു രീതിയിൽ അവർ നമ്മുടെ റിസ്ക് പ്രായം കൂടുന്തോറും നമ്മുടെ റിസ്ക് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ ആ റെഡ് കളറിലുള്ളത് അവരിങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് 15% മാറ്റുകയാണ് ചെയ്യുന്നത്. ലൈഫ് സൈക്കിൾ ഫണ്ട് LC 50 അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 35 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിറ്റി അലോക്കേഷൻ എന്ന് പറയുന്ന 50%, നമുക്ക് പ്രായം കൂടി വന്ന് 55 വയസ്സാകുമ്പോൾ അത് 10% കുറയ്ക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ഇതിനകത്ത് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് ലൈഫ് സൈക്കിൾ ഫണ്ട് LC 25 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത് 35 വയസ്സോ 35 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ അവർ ഇക്വിറ്റിയിൽ അലോക്കേറ്റ് ചെയ്യുന്നത് 25%. അത് നമുക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ 55 വയസ്സാകുമ്പോൾ നമുക്ക് 5% ആക്കിയിട്ട് അവർ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് NPS ആക്റ്റീവ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ചോയ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം 50 വയസ്സ് വരെ നമുക്ക് 75% ഇക്വിറ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അതിന് കൂടുതൽ പറ്റില്ല. ഗവൺമെൻറ് വെച്ചിരിക്കുന്ന മാക്സിമം റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഈ ഇക്വിറ്റിയിലുള്ളത് 75% ആണ്. അതിന് മുകളിലേക്ക് നമുക്ക് ഒരിക്കലും അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ മറ്റ് ഓട്ടോ ചോയ്സിൽ നമ്മൾ കണ്ട പോലെ നമുക്ക് പ്രായത്തിനനുസരിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. 50 വയസ്സ് വരെ നിങ്ങൾക്ക് 75% ഫ്ലാറ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും ഓഹരിയിലുള്ള നിക്ഷേപം. 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് കുറച്ച് കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് 50 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള ആ ഒരു 10 വർഷത്തിനകത്ത് ഗവൺമെൻറ് ആ ഒരു പെർസെൻറ്റേജ് കുറച്ച് കൊണ്ടുവന്നിട്ട് 50% ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം 50% വരെ ഈ ഒരു സ്കീമിനകത്ത് നമ്മൾ ഇക്വിറ്റിയിലേക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ള ഒരു ആഗ്രഹമായിരിക്കും NPS ജോയിൻ ചെയ്താൽ കൊള്ളാം എന്നുള്ളത്. അപ്പോൾ NPS ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട NPS മിനിമം കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ Tier 2 പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യണില്ല, Tier 1 ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം എമൗണ്ട് പെർ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 500 രൂപയാണ്. അപ്പോൾ 500 രൂപയാണ് നിങ്ങൾ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മിനിമം അടയ്ക്കേണ്ട ഒരു എമൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 500 മുകളിലേക്ക് എത്ര വേണമെങ്കിലും അടയ്ക്കാം, പക്ഷേ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ 500 രൂപയെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. ഇനി ഇതിനകത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ ചെയ്യേണ്ട മിനിമം കോൺട്രിബ്യൂഷൻ 1000 രൂപയാണ്. അപ്പോൾ 1000 രൂപയെങ്കിലും നിങ്ങളൊരു വർഷം നിക്ഷേപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വർഷത്തിൽ മിനിമം 1000 രൂപയെങ്കിലും ഈ ഒരു NPS പദ്ധതിയിലേക്ക് നിങ്ങൾ മാറ്റിവെക്കണം.
ഇനി നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ മിനിമം ഒരു ട്രാൻസാക്ഷൻസ് എങ്കിലും ആ അക്കൗണ്ടിലേക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഇന്നാക്റ്റീവ് ആയിട്ട് നിർത്തണമെങ്കിൽ എന്തായാലും നിങ്ങൾ അതിനകത്തേക്ക് 1000 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ എങ്കിലും ഒരു വർഷം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. പിൻവലിക്കാൻ നിങ്ങൾക്ക് മിനിമം 60 വയസ്സാവുന്ന സമയത്ത് നിങ്ങൾ മുഴുവൻ നിക്ഷേപിച്ച തുകയുടെ 60% മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ തുകയായിട്ട് കയ്യിൽ കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള 40% നിർബന്ധിതമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആന്യൂറ്റി പ്ലാനിൽ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പ്ലാനിൽ പെൻഷൻ കിട്ടത്തക്ക രീതിയിൽ നിക്ഷേപിക്കണം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നിബന്ധനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു എംപാനൽഡ് ഇൻഷുറൻസ് പ്ലാനിൽ ജോയിൻ ചെയ്യാം. അതിൽ ഏതാണ് മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് റിട്ടേൺസ് ആണ് ഈ ഫണ്ടുകളെല്ലാം തന്നെ തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്തു നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ച് ഏതെങ്കിലും ഒരു ആന്യൂറ്റി പ്ലാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പ്ലാൻ പ്രൊവൈഡറുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ആ മൊത്തം 60% തുക നിങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ നിങ്ങൾക്ക് എടുക്കാം. ഇനി ഈ ആന്യൂറ്റി പ്ലാനിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഒരു പെൻഷൻ റെഗുലറായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് സംശയങ്ങളാണെങ്കിലും വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.